നമസ്കാരം. സ്വർണ്ണ കള്ളക്കടത്ത് കേസിൽ എൻ ഐ എ ഇന്നലെ വൈകുന്നേരം ബാംഗ്ലൂരിൽ നിന്ന് അറസ്റ്റ് ചെയ്ത സ്വപ്ന സുരേഷിനെയും അതേപോലെ സന്ദീപ് നായരെയും വഹിച്ചുകൊണ്ടുള്ള വാഹനങ്ങൾ കേരളത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ പിന്നാലെ പായുകയാണ് എല്ലാ മാധ്യമങ്ങളും. ഇന്ന് മുഴുവൻ ഇവരുടെ പിന്നിൽ തന്നെ ഈ മാധ്യമങ്ങളെല്ലാം ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ ഈ അവസരത്തിൽ ഈ കേസുമായി ബന്ധപ്പെട്ട മറ്റൊരു സുപ്രധാന വിവരമാണ് നമ്മൾക്ക് പ്രേക്ഷകരോട് പങ്കുവെക്കാനുള്ളത്. ഇന്നലെ ഈ കേസുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം യു എ ഇ സർക്കാരുമായി ബന്ധപ്പെട്ടു എന്നുള്ളതാണ് ആ സുപ്രധാന വിവരം. യു എ ഇ സർക്കാരുമായും അതേപോലെ ഡൽഹിയിലെ യു എ ഇ എംബസിക്കും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഇത് സംബന്ധിച്ച് കത്ത് നൽകി എന്നും അതേപോലെ ഉദ്യോഗസ്ഥ തലത്തിൽ ഇത് സംബന്ധിച്ച ചില ചർച്ചകൾ ഉണ്ടായി എന്നുമാണ് നമ്മൾക്ക് ലഭിക്കുന്ന വിവരം. യു എ ഇ സർക്കാരിന് നേരിട്ടാണോ കത്ത് നൽകിയത്? ദുബായ് സർക്കാരിനാണോ അതോ യു എ ഇ എംബസി വഴിയാണോ ഈ കത്ത് നൽകിയതെന്ന് ഈ അവസരത്തിൽ നമുക്ക് കൃത്യമായി അറിയില്ല. പക്ഷേ യു എ ഇ സർക്കാരുമായി ഈ വിഷയത്തിൽ ഒരു ബന്ധം അല്ലെങ്കിൽ ഒരു ചർച്ച ആരംഭിച്ചു എന്നുള്ളതാണ് ഇതിലെ സുപ്രധാന വിഷയം. കേന്ദ്ര സർക്കാർ ഈ ഒരു കള്ളക്കടത്ത് കേസിനെ എത്ര ഗൗരവമായി കാണുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവ് കൂടിയാണ് ഇത്. അതിനും അപ്പുറം ഈ കേസിൽ എന്തുകൊണ്ടാണ് യു എ പി എ ചുമത്തിയത് എന്നുള്ളതിൻ്റെ ഉത്തരം കൂടിയാണ് ഇത്. ഒരു സ്വർണ്ണ കള്ളക്കടത്ത് കേസിൽ എന്തുകൊണ്ടാണ് യു എ പി എ ചുമത്താൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം തീരുമാനിച്ചത്? തീർച്ചയായും വെറും ഒരു സ്വർണ്ണ കള്ളക്കടത്ത് കേസ് മാത്രമല്ല, അതിനപ്പുറം രാജ്യസുരക്ഷയെയും രാജ്യവിരുദ്ധ പ്രവർത്തനത്തിൻ്റെയും ഒരു തലം ഈ കേസിന് ഉണ്ട് എന്നുള്ളത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് കൃത്യമായി അറിയാമായിരുന്നു. കാരണം ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും കർട്ടനു പിന്നിൽ നിൽക്കുന്ന ചില വ്യക്തികളെ ഡി ആർ ഐയും അതേപോലെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയവും നേരത്തെ തന്നെ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾക്ക് ലഭിക്കുന്ന വിവരം. ഈ കേസിലെ മൂന്നാം പ്രതിയായ ഫൈസൽ ഫരീദിനെയും അതേപോലെ പെരിന്തൽമണ്ണയിൽ നിന്ന് കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്ത റമീസും ഒക്കെ ഈ കേസിലെ ചില കണ്ണികൾ മാത്രമാണ്. ഇവർക്കപ്പുറം മറ്റൊരു കണ്ണിയായി പറയപ്പെടുന്നത്, അത് കൂടുതൽ അന്വേഷണം നടത്തേണ്ടതാണ്, അത് ഒരു കൗൺസിലർ, കൊടുവള്ളിയിലെ LDF കൗൺസിലറായ കാരാട്ട് ഫൈസലാണ്. കാരാട്ട് ഫൈസലിനെ എല്ലാവർക്കും അറിയാവുന്ന ഒരു പേരാണ്. അദ്ദേഹം ചില കോൺട്രവേഴ്സിയിലൊക്കെ ഇതിനു മുമ്പും ഉണ്ടായിട്ടുണ്ട്. 2017 ജനജാഗ്രത യാത്രയിൽ CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ സഞ്ചരിച്ച കൂപ്പർ കാറ് അദ്ദേഹത്തിൻ്റെ ആയിരുന്നു. 44 ലക്ഷം രൂപ വിലയുള്ള കൂപ്പർ കാറിലാണ് അന്ന് CPM സംസ്ഥാന സെക്രട്ടറി കൊടുവള്ളിയിൽ പ്രകടനത്തിൽ അദ്ദേഹം അതിൽ കയറി നിന്നുകൊണ്ടാണ് ജനങ്ങളെ അഭിവാദ്യം ചെയ്തത്. അത് വലിയ കോൺട്രവേഴ്സിയായി. പിന്നീടാണ് അറിഞ്ഞത് ആ കാറ് പോലും പോണ്ടിച്ചേരി രജിസ്ട്രേഷനാണ്, അത് സംസ്ഥാനത്ത് നികുതി വെട്ടിക്കാൻ വേണ്ടി പോണ്ടിച്ചേരിയിൽ രജിസ്റ്റർ ചെയ്ത കാറാണ്. ആ കാറ് തൻ്റെ അല്ല എന്നൊക്കെ അദ്ദേഹം പറയാനും CPM കേന്ദ്രങ്ങൾ അദ്ദേഹത്തെ ഡിഫെൻഡ് ചെയ്യാനും ശ്രമിച്ചെങ്കിലും തുടർന്നുള്ള ദിവസങ്ങളിൽ ഈ പ്രതിരോധം എല്ലാം പാടെ തകരുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അതിൻ്റെ ഫലമായി അദ്ദേഹത്തിന് നികുതി അടയ്ക്കേണ്ടി വന്നു, എക്സ്ട്രാ പൈസ അടയ്ക്കേണ്ടി വന്നു. 2018 വളരെ നിശബ്ദമായി ആരും ശ്രദ്ധിക്കാത്ത ഒരവസരത്തിൽ കാറ് സംസ്ഥാനത്തിനപ്പുറം കടത്തി അത് വിൽപ്പനയാക്കി എന്നാണ് നമ്മൾ അറിയുന്നത്. പക്ഷേ കൊടുവള്ളിയിലുള്ള ഈ കാരാട്ട് ഫൈസൽ ഡി ആർ ഐയുടെ കണ്ണിൽപ്പെടുന്നത് 2017 2013 തന്നെ അദ്ദേഹത്തിനെതിരെ ഗോൾഡ് സ്മഗ്ലിങ്ങുമായി സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട ഒരു കേസുണ്ടായിരുന്നു. ആ കേസിൽ അവസാനം 38 ലക്ഷം രൂപയാണ് കസ്റ്റംസ് ഇയാൾക്ക് ശിക്ഷയായി വിധിച്ചത്. അപ്പോൾ അന്ന് മുതൽ 2013 ഡി ആർ ഐയുടെയും കസ്റ്റംസിൻ്റെയും കണ്ണിൽ അല്ലെങ്കിൽ അവരുടെ നിരീക്ഷണത്തിലുള്ള ആളാണ് ഈ കാരാട്ട് ഫൈസൽ. അപ്പോൾ ഒരു പക്ഷേ ഈ ഒരു ചോദ്യം ചെയ്യൽ അദ്ദേഹത്തിലേക്കും എത്തുന്നു എന്നുള്ള ചില സൂചനകളെങ്കിലും നമ്മൾക്ക് ലഭിക്കുന്നുണ്ട്. ഇത് ഒരു വശത്ത് നിൽക്കുമ്പോൾ തന്നെ ഇതിൻ്റെ രാജ്യദ്രോഹ പ്രവർത്തനങ്ങളുടെ മറ്റൊരു തലം കൂടിയാണ് ഇപ്പോൾ വളരെ സാവധാനത്തിലാണെങ്കിലും തെളിഞ്ഞു വരുന്നത്. അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ ഈ വിഷയമാണ് ഇപ്പോൾ കൃത്യമായി അന്വേഷിക്കുന്നത്, പ്രത്യേകിച്ചും NIA അന്വേഷിക്കുന്നത്. ഈ വിഷയത്തിൽ നമ്മൾ അറിയുന്നതനുസരിച്ച് ചില കേരളത്തിൽ മുസ്ലിം തീവ്രവാദത്തിൻ്റെ ഭീകരവാദത്തിൻ്റെ മുഖങ്ങളായി കണ്ടുവരുന്ന അല്ലെങ്കിൽ മുഖങ്ങളായി കരുതപ്പെടുന്ന ചിലരുമായി ഇവർക്ക് ഈ ഗ്രൂപ്പിന് ഉള്ള ബന്ധമാണ്. പക്ഷേ അത് മാത്രമല്ല ഈ വിഷയത്തിലെ ബന്ധം. അതിനപ്പുറം IS എന്ന വലിയ ഒരു ഓർഗനൈസേഷൻ, അതിന് ദുബായിലും ചില താവളങ്ങളൊക്കെ ഉണ്ട്,
അത് പ്രത്യേകിച്ച് ദുബായിൽ ഐ എസിൻ്റെ സാമ്പത്തിക വശം കൈകാര്യം ചെയ്യുന്ന ചില താവളങ്ങളാണ് ദുബായിലും അതേപോലെ യു എ ഇയുടെ മറ്റ് പ്രവിശ്യകളിലുമൊക്കെ പ്രവർത്തിക്കുന്നത്. യു എ ഇയിൽ മറ്റ് ഒരു തരത്തിലുള്ള ഭീകര പ്രവർത്തനമോ നിയമവിരുദ്ധ പ്രവർത്തനമോ നടത്താതിരിക്കാൻ ശ്രദ്ധിക്കുന്ന ഒരു സംഘടനയാണ് ഇസ്ലാമിക് സ്റ്റേറ്റ്. ആ സംഘടനയുടെ സാമ്പത്തിക സ്രോതസ്സുകളും അത് സാമ്പത്തിക സമാഹരണവുമാണ് അവിടെ നടക്കുന്നത്. അത്തരം ചില കണ്ണികളുമായി ഈ ശൃംഖലയിലുള്ളവർക്കുള്ള ബന്ധമാണ് ഇപ്പോൾ എൻ ഐ എയും അതേപോലെ റോയും അതുപോലെയുള്ള മറ്റ് ഏജൻസികളും അന്വേഷിക്കുന്നത്. എന്തായാലും ഒരു കാര്യം വളരെ വ്യക്തമാണ്, കേരളം ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത വിവിധ തലങ്ങളുള്ള വിവിധ തരത്തിലുള്ള ബന്ധങ്ങളുള്ള രാജ്യസുരക്ഷയെ പോലും ബാധിക്കുന്ന ഒരു വലിയ വിഷയമാണ് ഒരു 30 കിലോ സ്വർണത്തിൻ്റെ തുമ്പ് പിടിച്ചു പോകുന്ന അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് ഇന്ന് ലഭിക്കുന്നുള്ളത്. എന്തായാലും ഒരു ചോദ്യത്തോടുകൂടി ഇത് അവസാനിപ്പിക്കേണ്ടതുണ്ട്. കേരള സംസ്ഥാന സർക്കാർ കഴിഞ്ഞ ദിവസവും മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ പറഞ്ഞു ഞങ്ങൾക്ക് ഇക്കാര്യത്തിൽ യാതൊന്നും ചെയ്യാനില്ല എന്ന്. ഒടിയിൽ അവസാനം പ്രഷർ വളരെ സമ്മർദ്ദം കൂടിയിട്ടാവാം ഇപ്പോൾ കേരള പോലീസ് ഈ വിഷയത്തിൽ സ്വപ്നയ്ക്ക് എങ്ങനെയാണ് സംസ്ഥാന സർക്കാരിൽ നിയമനം കിട്ടിയത് എന്ന് അന്വേഷിക്കാൻ പോകുന്നു എന്ന വാർത്ത കണ്ടു. അത് സത്യമാണോ അല്ലയോ എന്ന് നമുക്കറിയില്ല. പക്ഷേ നമ്മളുടെ ഒരു ചോദ്യം വളരെ കൃത്യമായി കേരള പോലീസിൻ്റെ മേധാവികളും അതേപോലെ സംസ്ഥാന മുഖ്യമന്ത്രിയും ഉത്തരം തരേണ്ട ഒന്നാണ്. സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ഇത്തരം ബന്ധങ്ങളുള്ള ആൾക്കാരുമായി ആ കണ്ണികളുമായി ഇത്രയും അടുത്ത ബന്ധം പുലർത്തിയിട്ടും അവർ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി നിരന്തരം ബന്ധപ്പെട്ടിട്ടും എന്തുകൊണ്ടാണ് സംസ്ഥാന ഇൻ്റലിജൻസ് ഇവരാരൊക്കെയാണ് ഇവരുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണ്? സാധാരണഗതിയിൽ പോലും മുഖ്യമന്ത്രിയുമായും അല്ലെങ്കിൽ മറ്റു ഭരണാധികാരികളുമായി ഒക്കെ നിരന്തരം ബന്ധപ്പെടുന്നവരുടെ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് സംസ്ഥാന ഇൻ്റലിജൻസുകൾ അതേപോലെ കേന്ദ്ര ഇൻ്റലിജൻസും ഒക്കെ നടത്താറുണ്ട്. ഒരു സുരക്ഷയ്ക്ക് വേണ്ടി ചെയ്യുന്നതാണ്. അത്തരം പ്രാഥമികമായ ഒരു അന്വേഷണം പോലും ഇവരുമായി എന്തുകൊണ്ട് ഇവരെ സംബന്ധിച്ച് നടത്തിയില്ല? ഇവരെ സംബന്ധിച്ച് അങ്ങനെ ഒരു അന്വേഷണം നടത്തിയിരുന്നെങ്കിൽ സ്വപ്ന സുരേഷിനെ സംബന്ധിച്ച് കേരള പോലീസിൻ്റെ കയ്യിൽ തന്നെ ചില റെക്കോർഡുകൾ ഉണ്ടായിരുന്നു. എന്തുകൊണ്ട് ഇത് ബന്ധിപ്പിക്കാൻ സാധിച്ചില്ല? അതോ ഇതെല്ലാം അറിയാമായിരുന്നിട്ടും ഇതെല്ലാം നടക്കട്ടെ എന്ന് ആരെങ്കിലുമൊക്കെ തീരുമാനിച്ചതാണോ? കാലം ഉത്തരം തരേണ്ടതാണ് ഈ ചോദ്യങ്ങൾക്ക്. നമസ്കാരം. വാർത്തകളുടെ വ്യക്തവും കൃത്യവുമായ ആവിഷ്കാരം, കാലത്തിനൊപ്പം സഞ്ചരിക്കുന്ന സാങ്കേതിക തികവോടെ, ദേശീയതയിലും രാജ്യസ്നേഹത്തിലും മുന്നിയ സത്യസന്ധമായ വാർത്താ സംസ്കാരം, മാധ്യമ നൈതികതയുടെ കലർപ്പില്ലാത്ത ആശയ സംവേദനം, സമരസപ്പെടലുകളില്ല, സത്യം മറച്ചു പിടിക്കുകയില്ല, വാക്കുകളോ വാക്യങ്ങളോ മുറിക്കുന്നില്ല, മാറ്റിവെക്കുന്നുമില്ല. ശീതീകരിച്ച ന്യൂസ് റൂമുകൾ നിങ്ങളുടെ സ്മാർട്ട് ഫോണുകളിലേക്കും കമ്പ്യൂട്ടർ ശൃംഖലകളിലേക്കും. എല്ലാം ചേർത്ത് വെക്കുന്ന, സധൈര്യം മുന്നോട്ട് നീങ്ങുന്ന ഒരു മാധ്യമ സംസ്കാരം.